ഹരിത വിഷയത്തിൽ മുസ്ലിം ലീഗ് കലങ്ങി മറിയുകയാണ്. ലീഗ് നേതാക്കളുടെ പുരുഷാധിപത്യ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. MSF ഹരിത സംസ്ഥാന നേതൃത്വത്തെ മരവിപ്പിച്ച നടപടിയിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഹരിത സംസ്ഥാന സെക്രട്ടറി മീനാ ജലീൽ. മുസ്ലിം ലീഗിലെ സ്ത്രീവിരുദ്ധ നിലപാടുകളെ നിശിതമായി വിമർശിക്കുന്നതാണ് മീനയുടെ പ്രസ്താവന. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് താനതും. എന്നാൽ ലീഗ് നേതാക്കളുടെ പുരുഷാധിപത്യ നിലപാടുകളോട് ഒരിക്കലും സന്ധി ചെയ്യില്ലെന്നാണ് മീന വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ലീഗ് നേതാവ് ഷാഫി ചാലിയും നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തെയും രൂക്ഷമായി തന്നെ മീന വിമർശിക്കുന്നുണ്ട്. വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം നടത്തിയ ഒത്തുതീർപ്പ് യോഗത്തിൽ ഹരിത ആവശ്യങ്ങൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും തുടക്കത്തിൽ അവയെ അംഗീകരിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില ഇടപെടലുകളുടെ അനന്തരഫലം എന്നോണം നിങ്ങളുടെ ആവശ്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച് തികച്ചും ഏകപക്ഷീയമായതും ഹരിതയുടെ ആവശ്യങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാത്തതുമായ ഒരു പ്രസ് റിലീസ് വായിച്ച് കേൾപ്പിക്കുകയും ഇത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന ഹരിതയുടെ വാദത്തിന് പുല്ലുവില പോലും നൽകാതെ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ PK നവാസിനും കബീർ മുതുപറമ്പയ്ക്കും VA വഹാബിനുമെതിരെ പാർട്ടി സ്വീകരിച്ച നടപടി ഖേദം പ്രകടിപ്പിക്കലായിരുന്നു. അതുമാത്രമല്ല, ഹരിത കേസ് പിൻവലിക്കുമെന്ന പ്രസ്താവനയും ലീഗ് എടുത്തു. എന്നാൽ ഹരിത കേസ് പിൻവലിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ലീഗ് നടപടികൾ സ്വീകരിച്ചു, അതും ഘട്ടം ഘട്ടമായി. ആദ്യം ഹരിത മരവിപ്പിച്ചു, പിന്നീട് ഹരിത പിരിച്ചുവിട്ടു. എന്നാൽ പ്രതികൾ ഇപ്പോഴും സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി തുടരുന്നു. ഇതിൽ എവിടെയാണ് പരാതി പറഞ്ഞ ഹരിതയ്ക്ക് നീതി ലഭിച്ചത്? ഇത്രയും ഭീകര പരാമർശം നടത്തിയവർക്കെതിരെ പാർട്ടി എടുത്ത നടപടിയോ കേവലം ഒരു ഖേദപ്രകടനം മാത്രം? അത്രയ്ക്കും നിസ്സാരമായിരുന്നു ആ പരാമർശങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് നടപടി ഇങ്ങനെയായി പോയത്? ആരോപണ വിധേയർ ഖേദപ്രകടനം നടത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടും തെറ്റ് സമ്മതിക്കാതെ ഖേദപ്രകടനം എന്ന പേരിൽ പരാതിക്കാരെ വീണ്ടും അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഒരു വനിതാ പ്രവർത്തകയുൾപ്പെടെ 30 പേർ പങ്കെടുത്ത യോഗത്തിലെ സംസാരത്തിൽ ദുരുദ്ദേശപരമായി ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നും യോഗത്തിൽ പങ്കെടുത്ത സഹപ്രവർത്തകരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിച്ചോ അല്ലാതെയോ എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എൻ്റെ സംസാരത്തിലെ വാക്കുകൾ ഏതെങ്കിലും ഭാഗം സഹപ്രവർത്തകരിൽ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ എനിക്കതിൽ പ്രയാസമുണ്ട്. പ്രസ്തുത കാര്യത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എൻ്റെ പൊതുജീവിതത്തിൽ ഒരിക്കൽ പോലും സ്ത്രീകൾക്കെതിരായ മോശപ്പെട്ട പരാമർശം ഉണ്ടായിട്ടില്ല. പാർട്ടി സ്നേഹികൾക്കോ സഹപ്രവർത്തകർക്കോ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിച്ചോ അല്ലാതെയോ എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇതാണ് ആ ഖേദപ്രകടനം. ചുരുക്കി പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി അഥവാ നിങ്ങൾക്കങ്ങനെ കാണാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്തായാലും കൊള്ളാം മുസ്ലിം ലീഗിൻ്റെ ഈ ഖേദപ്രകടന നടപടി. കമ്മിറ്റിയിൽ സ്ത്രീകൾ മിണ്ടരുത്, മിണ്ടിയാൽ പടിക്ക് പുറത്താണ്. അതും പുറത്താക്കുന്നതോ ഭരണഘടനയിൽ പോലും ഇല്ലാത്ത ലീഗിൻ്റെ സ്വന്തം ഉന്നത അധികാര സമിതി. എന്നാൽ ഇവരിൽ നിന്നും നിങ്ങൾ നീതി പ്രതീക്ഷിച്ചിരുന്നു നിഷ്കളങ്കരെ എന്ന ചോദ്യവുമായി MSF വനിതാ വിഭാഗമായ ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട നടപടിയെ രൂക്ഷമായി വിമർശനമുന്നയിച്ചുകൊണ്ട് മുൻ ഹരിത നേതാവ് ഹഫ്സ മോൾ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ സ്ത്രീവിരുദ്ധത ഓരോ ദിവസവും പരസ്യമായി മറനീക്കി പുറത്തുവന്നു കൊണ്ടിരിക്കുകയാണ്.